യെസ് വെൽക്കം ടു യെസ് ഓണമാണ്. എന്താ എന്ത് ഈ നട്ടപ്പാതിരൊക്കെ എന്താ പരിപാടി? ആക്ച്വലി നമ്മളെ നാട്ടില് അതായത് പയ്യന്നൂര് സ്റ്റുഡിയോ ഓപ്പൺ ആയി. ഇന്നാണ് ഓപ്പൺ ആയത്. ഇന്ന് ഉച്ചക്കായിരിക്കും തോന്നുന്നില്ല, രാവിലെ ഉച്ചക്ക തോന്നുന്നു. ഇന്നിപ്പം വ്യാഴാഴ്ച എത്രാം തീയതി? ഓക്കെ, അപ്പൊ ഇന്ന് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഡേ അവിടുത്തെ കളക്ഷൻ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നല്ല തിരക്കുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ കണ്ണൂര് വരെ പോകണം. ഇവിടുന്ന് ജൂഡിയോയിൽ പോയിട്ട് നമുക്ക് പെട്ടെന്ന് പോകാൻ വീട്ടിലെ തൊട്ടടുത്ത്. അതാണ് ഓളെ സന്തോഷം. ആക്ച്വലി വീട്ടിന്റെ തൊട്ടടുത്താണ്, ഒരു 1200 മീറ്റർ ഡിസ്റ്റൻസ്. അപ്പം ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം. എന്ത് സ്പീഡിലാ പോകുന്നത്? മെല്ലെ പൊടി, ഞാനും വരുന്നു. അവിടെ പോവാനില്ല ആവേശം നോക്കിയ. യെസ് എവിടുത്തെ സ്റ്റുഡിയോ? ഇതാണ് ആക്ച്വലി പയ്യന്നൂരിലെ സ്റ്റുഡിയോ. ജസ്റ്റ് ഇന്ന് ഓപ്പൺ ആയതേ ഉള്ളൂ. ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ കാണിച്ചു തരാം. ഒരാൾ ഓടിപ്പോന്നുണ്ട്, എന്നെ ഒന്നും കൂട്ടുന്നില്ല. ആക്ച്വലി ഇതാണ് സ്റ്റുഡിയോ. വന്നിട്ട് ഒരു കാര്യം ഉണ്ടായിട്ട എന്താ വെച്ചാൽ, നമ്മ ആക്ച്വലി 9 അതിനെത്താൻ. അപ്പൊ അവര് പറഞ്ഞു 9 അപ്പൊ നമുക്ക് സൺഡേ തന്നെ വരാം. ഇനി സൺഡേ ടൈമില്ലോ? അപ്പൊ സൺഡേ വന്നിട്ട് കളക്ഷൻ കാണിക്കാം. ശരി, ഓക്കെ, അപ്പൊ സൺഡേ വരാം. മുഖം നോക്കിയ നല്ല സങ്കടമാണ്. സാറില്ല, പോട്ടെ. ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിയിട്ട് സമാധാനിക്കുക. നോക്കൂ, ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, കുറേ ഉണ്ട് കളക്ഷൻ അല്ലേ. ആക്ച്വലി കുറേ ആൾക്കാരുടെ പുറത്തുണ്ട്, ഇവിടെ എല്ലാം ആക്ച്വലി പുറത്തുണ്ട്. അപ്പം നമുക്ക് പോവാം. അപ്പം ഇന്ന് സൺഡേ പോവാം. എന്തിന് പോവാല? അപ്പൊ ഇനി സൺഡേ കാണാം കേട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും സ്റ്റുഡിയോയിലേക്ക് പോവാണ്. ഒരാൾ ബാക്കിലുണ്ട്, റെഡി അല്ലേ? സ്റ്റുഡിയോയിൽ പോയിട്ട് ഡ്രസ് എടുക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ സമയം എത്രയാ? അയ്യോ കാണുന്നില്ല. 10:15 സൺഡേ. ബാ പെട്ടെന്ന് പോയിട്ട് എല്ലാം നോക്കാലോ. നടക്കാം, പോന്നേ. ഒരു നാണം. പോ, ചെറുതായിട്ട് മഴയുണ്ട്, നമുക്ക് പോയി കാണാം. ഇവിടെ ഒരു വലിയൊരു ക്യൂ ആണ്. ആക്ച്വലി പകുതി ചമ്മിട്ടായില്ലേ, പക്ഷേ കട തുറന്നില്ല. 11 ശരിയാ? നല്ല ചെയ്യാൻ പോയാ, സമയം പോയി. 11:12 നിന്റെ ഫോട്ടോ കാണിക്കാനായിരിക്കും. എന്നിട്ടും ഷോപ്പ് പറഞ്ഞില്ല. ശരി, വെയിറ്റ് ചെയ്യാം. കുറെ ആൾക്കാർ വെയിറ്റിംഗ് ആണ്, നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പൊ ഷോപ്പ് ഓപ്പൺ ആയി, ഉള്ളിലേക്ക് പോവാം. അവഞ്ചേഴ്സ് അറ്റാക്ക്. ഒരു വലിയൊരു തിരക്കൊക്കെ ഉണ്ട്, എല്ലാരും ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഈ സൈഡിലേക്ക് ലെഫ്റ്റ് റൈറ്റ്? ഓക്കെ, അപ്പൊ ലെഫ്റ്റിലേക്ക് പോയിട്ടുണ്ട്. ഒരാളിവിടെ ക്രോപ്പ് ടോപ്പ് നോക്കുക. മാഡം എങ്ങനെയുണ്ട് കളക്ഷൻ? നോക്കട്ടെ. ഓക്കെ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ. അപ്പം നമ്മൾ നോക്കിയിട്ട് നല്ല നല്ല സാധനങ്ങൾ ഇട്ട് നോക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, യെസ്. അങ്ങനെ ഒരു 10 മിനിറ്റ് ട്രയൽ റൂം കയറിയിട്ട് പുറത്തിറങ്ങി വന്നിട്ടുണ്ട്. 2 ഐറ്റം എടുത്തിട്ടുണ്ട്, പക്ഷേ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവസാനം ചെരുപ്പ് നോക്കിയാ, 299. നോക്കാം നോക്കാം നോക്കാം, നോക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അവള് ചെരുപ്പ് നോക്കിയാണ്. ഇവിടെ ഒരു ഇരിക്കേണ്ട സീറ്റ്. ഓക്കെ, താങ്ക് യു. ഞാൻ കുറേ സമയം ഈട് നിൽക്കുന്നു, ഇപ്പോഴേ ഒരു ചെയർ കണ്ട്. ഓക്കെ, താങ്ക് യു സ്റ്റുഡിയോ.
അപ്പോൾ ശരിപ്പ് നോക്കട്ടെ. എനിക്ക് ഇനി ഒരു പ്രശ്നമില്ല, നീ ഇനി എത്ര സമയം വരെ എടുത്തോ എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് സീറ്റ് കിട്ടി. ട്രൈ ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം. കണ്ണൂർ സ്റ്റുഡിയോ എന്ന് മനസ്സിലാണ്, മോശമായി വായിക്കോ. ഒന്നും ആയിട്ടാ, ഒന്നും ആയിട്ടാ, പിന്നെ എന്തിനു വാങ്ങിക്കേണ്ട ആവശ്യം? അതുകൊണ്ട് എല്ലാ എല്ലാണ്ട് വേറെ ഒന്നല്ല. ഓക്കെ, ഞാനും കുറെ ബെൽ ബോട്ട് യൂസ് ചെയ്തിന്, ഇപ്പം വീണ്ടും വന്നിട്ടുണ്ട്. അപ്പം നിന്റെ ഏജ് എത്രയാണ്? 20 വയസ്സ് കൂടി. ഓരോ 20 വയസ്സിലാണ് ട്രെൻഡ് വീണ്ടും വരുന്നത്, അങ്ങനെയാണ് അനു പറയുന്നത്. ആ തിയറി. ഓക്കെ, അതെല്ലാവർക്കും അറിയാം, ഞാൻ പറയുന്നില്ല. അടുത്ത ബർത്ത്ഡേക്ക് വീഡിയോ ഇടാം. ഓക്കെ, ഇപ്പം നോക്ക്, 199 കുറേ ടീഷർട്ട് ഉണ്ട്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യമില്ല, ഇല്ല ഇപ്പോൾ വെറുതെ പറഞ്ഞേ, നോക്കാം. പിന്നെ എന്തിനു വന്ന്, അതൊന്നും കൂടി കാണിച്ച സൈസ്. അയ്യോ, കറക്റ്റ് സൈസ്. ലാർജ് ആയിട്ടാ? ഓക്കെ, അതാടാ വെച്ചാ. ഓക്കെ, അവിടെ ചെറുതാണ്, പക്ഷെ ഇവിടെ ലാർജ് മീഡിയം ഒക്കെ ഉണ്ട്. എൻ്റെ ലാർജ് ടീഷർട്ട് എടുത്തു. ഇത് എന്താ സൈസ്? എന്താ ഇത് സൈസ്? ഇത് ഇത് ലാർജാണ്. നീ അല്ലേ ഇപ്പം മീഡിയം എന്ന് പറഞ്ഞേ? പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ടു, അതുകൊണ്ടാണല്ലേ എല്ലാവരും ഇത് തടിച്ചോണ്ടല്ല. ഇനി അത് എൻ്റെ തലയിലിട്, നീ തടിച്ചതിന് എൻ്റെ എൻ്റെ തലയിൽ. ശരി, എടുക്ക് നോക്ക്. 6-pack ആയിരുന്നു, ഇപ്പം തടിച്ചായി, ഇപ്പം ഫാമിലി പാക്കായി. ശരി, എടുത്തോ. ഓക്കെ ശരി, അങ്ങനെ അവസാനം. ഇപ്പം എവിടെയില്ലേ? ഓക്കെ, എന്തോ ഒരു സാധനം കിട്ടിയ സന്തോഷത്തിലാവും. എന്നാ ഇത് നീ യൂസ് ചെയ്തതിന് മുമ്പ്? ഇല്ലല്ലോ. അപ്പം എങ്ങനെ തൃപ്തി വരുന്ന വരുമോ ഇല്ലെന്ന് മനസ്സിലായേ? എന്തൊരു കളവ്, എന്തൊരു കളവ്, ഓരോന്ന് എടുക്കാൻ പറ്റില്ല, ഓരോ ട്രിക്കേ. പിന്നല്ലാണ്ട് എനിക്ക് മനസ്സിലായി. ഇതുപോലെ വരക്കുന്ന ആൾക്കാരുണ്ടാവുന്ന കമന്റ് ചെയ്യണേ. ഓരോ വിരലിനും ഓരോ കളറല്ലേ. നെക്സ്റ്റ് ടൈം റെഡി ആക്കാം കേട്ടോ. അപ്പോൾ ഒരാൾ തുടങ്ങിയിട്ടുണ്ട് ഓരോ കളറായിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓ, വൃത്തിയായിട്ട് അതിൻ്റെ മുകളിലാക്കിയിട്ട്. നീ ആയതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഓക്കെ, നോക്ക്. ഒരാൾ വീണ്ടും തിരക്കിലായിട്ടുണ്ട്. അടുത്ത സെക്ഷൻ ഇതിപ്പോൾ എന്താ? ഓക്കെ, കൈ മൊത്തമായല്ലേ. ശരി, നോക്കാം. നോക്ക് നോക്ക്, കൈക്കാക്ക്, ഫുള്ളാക്ക്. ചേച്ചി, ഈ കുട്ടി ഇത് മൊത്തം എടുക്കുന്നുണ്ടേ. അതിന് വീണ്ടും ട്രയൽ റൂം കയറി. അപ്പം നമുക്കിവിടെ പോസ്റ്റ് ആവാം. ഇത് ആക്ച്വലി വ്യൂ ഫസ്റ്റ് ഫ്ലോറിന്. എന്താ, കുറേ ആൾക്കാർ വാങ്ങിച്ചിട്ട് പോലെ, കുറേ ആൾക്കാർ വരലായി. മൊത്തം പറഞ്ഞ സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. വെയിറ്റിങ്ങാ. അപ്പം ഞാൻ വീണ്ടും പോസ്റ്റായി. നീ എന്താ ഇവിടെ? ഇത് സെക്കൻഡ് ഫ്ലോർ ആണുങ്ങളുടെ സെക്ഷനാണ്, എല്ലാം കാണിച്ചുതരാം. എന്റെ കൊറേ യുദ്ധം കഴിഞ്ഞിട്ട് അടുത്താളെ യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുകയാണ്.
കുറേ ഒക്കെ ട്രയൽ ചെയ്തു. ഇനി അടുത്തൊക്കെ ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കത്രപ്പാടിലാണ്. അത് രണ്ടും ഒരുമിച്ച് വെച്ചേ, അത് വെക്ക്, അത് വെക്ക്. നല്ലുണ്ട്, കോട്ടൺ ആണ്, കൊറേ കാലം നിക്കും. ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, പെട്ടെന്ന് നിൽക്കുക. നേരിയതാണ്, ഞാൻ പിള്ളേര് പൊതുവെ അങ്ങനെ. അതെ, എനിക്കറിയാം, നന്നായിട്ടറിയാം. ഉള്ള കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കാണ് എല്ലാരും നോക്കിയിട്ട്. ആർക്കിടാന നോക്കുന്നേ? പ്രിന്റ് സുതി ഇടാറില്ല. നടക്കുകയാണ് ഒരു ഭ്രാന്തരെ പോലെ. വെറും 199. പ്ലെയിൻ ടീ സുതിക്ക് വേണ്ട സാധനം. ബ്ലാക്ക് ആക്ച്വലി നമ്മൾ ഓർമ്മയുണ്ടാവും, കണ്ണൂർ സ്റ്റുഡിയോന്ന് ബ്ലാക്കും ബ്ലൂവും എടുത്തത് കഴിഞ്ഞു. എല്ലാവർക്കും കോമൺ ആയിട്ട് എടുക്കുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് നോക്കില്ല, വേറെ കളർ നോക്ക്. യുദ്ധത്തിന് വേണ്ടി പോകുന്നുണ്ട്, 2-3 ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അയാൾ ചെരുപ്പും ലക്ഷ്യമാക്കിയിട്ട് പോയിട്ടുണ്ട്. എനക്ക് കിട്ടില്ല, എന്നെ ശ്രുതിക്ക് കിട്ടാൻ നോക്കാലോ നമുക്ക്. മറ്റേ സലീം കുമാർ പറയുന്ന പോലെ കൂടെ പക്ഷെ സാധനം നല്ലുണ്ട് കാണാൻ. എന്റെ വലിയ സൈസ് ഇല്ല. പിച്ച പിച്ച് നടന്ന് മടിക്കുക കൊച്ച്. അപ്പൊ നമ്മുടെ പർച്ചേസ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഐറ്റംസ് ഉണ്ട്, ബില്ലടിക്കുന്നതിന് മുമ്പായിട്ട് കുറെ ഐറ്റംസ് ഒഴിവാക്കിയിട്ട് ബില്ലടിക്കട്ടെ. ജസ്റ്റ് കാണാൻ വേണ്ടിട്ട് വന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് മാത്രം മതിയല്ല, ബാക്കുവല്ല. ഓക്കെ, അപ്പൊ അവസാനം നമ്മ നമുക്ക് വേണ്ടാത്ത ഡ്രസ്സെല്ലാം ഒഴിവാക്കിയിട്ട് എന്നാ നിന്നെ ഇട ഒഴിവാക്കിയിട്ട് ഞാൻ പോന്നു. അങ്ങനെ ആവശ്യമുള്ള ഡ്രസ്സ് മാത്രം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ബില്ല് ചെയ്യാൻ വേണ്ടി പോവാ. നടന്നോ, എന്റെ ബില്ല് ചെയ്തോ. സർപ്രൈസ്. ഞാൻ വരാം. അവസാനം ബില്ല് ചെയ്യാൻ വേണ്ടി പോരായി. എന്താ പറയുന്നത്, വേണ്ടെന്ന് പറയുന്നുണ്ടാ? രണ്ട് സാധനം ഒഴിവായിക്ക, ഒരു സാധനം ആവുന്ന നീയാന്നോ? സാധനം എടുക്ക, ആ ഒരു സാധനം നീയായിട്ട് നിന്നെ ഒഴിവാക്കാം. യെസ്, അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. എന്റെ പറ, ഒരു നീണ്ട പർച്ചേസ് കഴിഞ്ഞ് പറ. എങ്ങനെയുണ്ടായിരുന്നു? 1-2 സാധനങ്ങളാ.
ഇതിന്റെ ബാക്കി വീഡിയോ ഉണ്ടോ? ഹോൾ വീഡിയോ എന്തൊക്കെ അപ്പൊ ഇതാണ് നമ്മുടെ എക്സ്പീരിയൻസ്. ആക്ച്വലി ഇന്ന് തുറന്നത് ഒരു 11:30 എത്ര മണി? 9 വരെയുള്ളത്. 9 വരെ ഉള്ളത് ഉണ്ട്. കുറേ സാധനങ്ങളുണ്ട്, ചെറിയ പൈസ ഉള്ളൂ. എല്ലാവരും വരുമോ എക്സ്പീരിയൻസ് ചെയ്യുക? അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും.